ഇന്നലെ 12 മണി കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ട്രാൻസ്ലേറ്റർ മുഖേന നമ്മളെ ബന്ധപ്പെടുകയും പുള്ളി മലയാളത്തിൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞു, അല്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഈ കുട്ടികളുടെ ഉണ്ട്, കുട്ടികളുടെ അത് ഇന്ന് അവിടുത്തെ ടൈം 10 മണിക്കേ നടക്കുള്ളൂ. നമ്മുടെ ഇന്ത്യൻ സമയം 2 മണിക്ക് ആകും. അപ്പോൾ അത് പിന്നെ അങ്ങനെ ചെയ്യാം. അപ്പം ഇവിടെ മരണകാരണം അവർ പറയുന്നത് കഴുത്തിന് ഉള്ള പിടുത്തമാണ്, കഴുത്തിന് വരിഞ്ഞ് മുറുക്കിയിട്ടുള്ള മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർ പറയുന്നത്. അങ്ങനെ എന്നോട് പറഞ്ഞത് അവർ. പിന്നെ പിള്ളേരുടെ അറിയണമെങ്കിൽ ഞാൻ പോസ്റ്റ്മോർട്ടം ഇട്ട് കഴിഞ്ഞാൽ അറിയാവുള്ളൂ. അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് നമ്മൾ അറിയിച്ചോളാം എന്നൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് സമയം നമ്മൾ ഫോൺ കരുതാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളെ മൃതദേഹം നാട്ടിലെത്തിക്കണം, അതാണ് എൻ്റെ ആവശ്യം. നമുക്ക് വിൽക്കാനൊന്നുമില്ല, ഒന്നുമില്ല, ഇതാ ഉള്ളത്. ഇത് അനുസരിച്ചാലും ഇത് വിറ്റാലും കൊണ്ടുവരാൻ നമുക്ക്, കാരണം ഒരു മൃതദേഹം എത്തിക്കണ 10 ലക്ഷം രൂപ വേണം. 30 ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു തുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് കാണുന്നതിനെങ്കിലും ഒരു മനസ്സിലും ഉണ്ടായിട്ട് ഈ അച്ഛൻ്റെ ആഗ്രഹം നടത്തി ആണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അവനെ അറസ്റ്റ് ചെയ്തിട്ട് 72 മണിക്കൂർ ഒരു റിമാൻഡ് വെച്ചിരിക്കുകയാണ്. പിന്നെ 3 കൊലക്കുറ്റങ്ങൾ അവൻ്റെ മേളിൽ ഇതാണ് അവർ പറഞ്ഞത്. കൊലക്കുറ്റത്തിന് കേസ് ആകുമെന്നാണ് പറഞ്ഞത്. പിന്നെ ബി മുരളീധരൻ എംപിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ തന്നെ നമുക്കൊരു ഉറപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ, പക്ഷേ ഈ കാരണം അവർ പറയുന്നത് 30 ലക്ഷം രൂപ കൈ കരുതിയിട്ട് നമുക്ക് ഇത് ഇറങ്ങാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രണ്ടാൾ അവിടെ ചെന്നിട്ട് നമ്മൾ ആ മൃതദേഹം അവിടെ സംസ്കരിച്ചിട്ട് ചിതാവാസമായിട്ട് പോരാനാണ് അവർ പറഞ്ഞാൽ പൈസയുടെ ഇത് ആണെങ്കിൽ അത് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ആര് പോകും? എനിക്ക് പോകാൻ പറ്റുമോ? എൻ്റെ കൂടെ പറഞ്ഞ് പോകാൻ പറ്റുമോ? അവിടെയാണ് നമ്മൾ അടിപതറിപ്പോയത്. ഇത് കാണുന്ന പ്രേക്ഷക സമൂഹം ഞങ്ങൾ രക്ഷിക്കണം. മിനിസ്റ്ററായിട്ട് നേരിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ മുരളീധരൻ എംപിയായിട്ട് ഒരു 15 മിനിറ്റ് മുമ്പ് BJP നേതാക്കൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് വന്ന് കണക്ട് ചെയ്ത് തന്നായിരുന്നു. പുള്ളി വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങളെന്ന് പറയുക. പിന്നെ ഇവനായിട്ട് ഇതിനു മുമ്പ് മർദ്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അമ്മയാണ് അതിൻ്റെ ദൃശ്സാക്ഷി. സൗദിയിൽ വെച്ചിട്ട്, സൗദിയിൽ ഞങ്ങൾ വിസിറ്റിംഗ് സെല്ലിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ 6 മാസം എൻ്റെ കഴിഞ്ഞിട്ട് പോകുന്നു. അമ്മയുടെ ഒരു 1 ഇയർ ആയിരുന്നെങ്കിലും 6 മാസം കഴിഞ്ഞ് നമ്മൾ മാറി വന്ന് പോകണം. അപ്പം അങ്ങനെ അമ്മ വന്നിട്ട് പോകാനും പറ്റി, എനിക്ക് പോകാനും പറ്റിയില്ല. കാരണം ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു അവധി വന്നപ്പോൾ സ്റ്റാമ്പിങ് മുടങ്ങി. അപ്പോൾ ആ മർദ്ദനം കണ്ടത് അമ്മയാണ്, അമ്മയാണ് അതിൻ്റെ ദൃശ്സാക്ഷി. കാരണം മകൾ ഇന്ന് വരെ എന്നോട് അമ്മയോട് പറഞ്ഞേക്കണ അച്ഛനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്, കാരണം അച്ചായിക്ക് ഇങ്ങനൊരു ഷോക്ക് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. കാരണം ഈ മകളുടെ അമ്മ 2000 മരിച്ചു പോയതാണ്. ആ ഒരു ഷോക്ക് നമുക്കുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഞാൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയെന്ന് പോലും തലത്തോട്ട് സത്യം ചെയ്ത മകൾ, ആ മർദ്ദനം കണ്ട ആളാണ് ആയിരിക്കുന്നത് അപ്പുറത്തിരിക്കുന്നത്.